ഹായ് ഹലോ, വെൽക്കം ബാക്ക് മന്നാ കിച്ചൻ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഗോൾഡൻ ഫ്രൂട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ക്രിസ്മസിനൊക്കെ നമ്മൾ പ്ലം കേക്ക് റെഡിയാക്കി എടുത്തു, ന്യൂ ഇയറിന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗോൾഡൻ ഫ്രൂട്ട് കേക്കാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ന്യൂ ഇയറിന് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡിയാക്കാനില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ഇടാനായിട്ട്, പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് 30 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കളറിലുള്ള 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 1/2 കപ്പ് യെല്ലോ റേസിൻസും 1/4 കപ്പ് അളവിൽ ചെറി ചോപ്പ് ചെയ്തതും പിന്നെ 1/2 കപ്പ് മിക്സഡ് റേസിൻസും എടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ക്യാഷ് നട്ട്സ് ബാറ്ററി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഡ്രൈ ആപ്രിക്കോട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 250 ml കപ്പിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 തവണ ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സോക്കാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പിയിലേക്ക് ഇട്ടിട്ട് ആ ജ്യൂസൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 200 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടി ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുട്ട 4 നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 2-3 തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തു. ഇനി ഈ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ബാറ്ററാക്കി ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നും എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഹൈറ്റെക് കേക്കിന് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ തന്നെ എടുക്കണം. ബാറ്റർ നമ്മൾ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180°C ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 170°C 1 മണിക്കൂറാണ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. ഓവനിൽ മാത്രമല്ല ഗ്യാസ് സ്റ്റോപ്പിലും ഈ ഒരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ക്യാഷ് നട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നട്ട്സൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ദേ അങ്ങനെ നമ്മുടെ ഗോൾഡൻ ഫ്രൂട്ട് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. കേക്കിന് നല്ല ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ല ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ന്യൂ ഇയറിന് മുറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.